നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മലയാളക്കരയിൽ ഓടി നടക്കുന്ന വീഡിയോസ് നമുക്കെല്ലാം അറിയാം. ചിലരൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ തന്നെ ഇതാണ് ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില ഭക്ഷണത്തിനോടൊക്കെ ചിലർക്ക് വെറുപ്പും അറപ്പുമായി മാറി. വീണ്ടും അതൊക്കെ കാണിച്ച് തന്നെ ആവർത്തിക്കുന്നില്ല. ഞങ്ങൾ തന്നെ ഭക്ഷണത്തിൽ തുപ്പുന്നതായിട്ടും അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിൽ തുപ്പുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ കാണിച്ചു കഴിഞ്ഞു. നിങ്ങൾ അതൊക്കെ കണ്ട് മടുത്ത് വെറുത്ത് കാണും എന്നറിയാം. പക്ഷേ ഇത് ഭക്ഷണത്തിലും വെള്ളത്തിലും മാത്രമല്ല, ഇതൊരു ഇവരുടെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ കൂടെ കണ്ടുമ്പം മനസ്സിലാകും. പേടിക്കുകയോ അറക്കുകയോ ഒന്നും വേണ്ട, ഇതെന്തായാലും ഭക്ഷണത്തിലല്ല, നമ്മളുമായിട്ട് യാതൊരു ബന്ധമുള്ള കേസല്ല. ഒന്ന് കണ്ടുവെക്കാം. കണ്ടല്ലോ, ഇന്നത്തെ കാലത്തും ഇതൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. പക്ഷേ ഇതിനും ന്യായീകരിക്കാൻ ആൾക്കാർ കാണും. ഇതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത് എന്ന്, ഇത് വിശ്വാസമാവാം, പക്ഷേ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. ലോകത്ത് നിരവധി മതങ്ങളുണ്ട്, പക്ഷേ കാലാനുസൃതമായിട്ട് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ മതങ്ങളും. ചിലതൊക്കെ ഒഴിച്ചാൽ മാത്രം, ചില പ്രത്യേക മതങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ കാലാനുസൃതമായിട്ട് നവീകരിക്കാറുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഹൈന്ദവ മതത്തിൽ തന്നെ നിരവധി അനവധി അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സതി പോലെയുള്ള അതിപ്രാകൃതമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരാൾ വേണ്ടി വന്നു, രാജാ രാമമോഹൻ റായ് എന്ന് പറഞ്ഞ ഒരാൾ വേണ്ടി വന്നു അത് അവസാനിപ്പിക്കാൻ. എന്ന് പറഞ്ഞ പോലെ പല ദുരാചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ മാറ്റി മാറ്റി ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിച്ച് വരികയാണ് ഹൈന്ദവ മതവും അതുപോലെ തന്നെ ക്രൈസ്തവ മതവും. പക്ഷേ എന്തുകൊണ്ടാണ് ഇക്കൂട്ടർക്ക് മാത്രം ഇപ്പോഴും ഇത്ര പ്രാകൃതമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഈ ആചാരത്തിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊരു സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ആ നമ്മൾ മുൻ ദിവസങ്ങളിൽ കണ്ട പോലുള്ള ആ ബിരിയാണിയിൽ തുപ്പുന്ന വീഡിയോ, അതുപോലെ തന്നെ വെള്ളത്തിൽ തുപ്പുന്ന വീഡിയോസ്, ഇതൊക്കെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നതിനൊരു അപ്പുറമാണ്. ഹലാൽ ബോർഡുകൾ വെച്ച ഹോട്ടലുകളിൽ ഇപ്പോൾ കയറാൻ ആളില്ല. അവർ ആ ബോർഡെടുത്ത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വെച്ചാലോ എന്നുള്ള ആലോചന ഇരിക്കുക, നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. അത്രമാത്രം ആളുകളിൽ ആ ഈ ഭക്ഷണത്തിനോടുള്ള ഒരു വെറുപ്പും അറപ്പും. ചിലരൊക്കെ ഇതൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പോലും ഈ ഒരു ഓർമ്മയാണ് വരുന്നത്. ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓരോരുത്തർക്കും ഓർമ്മ വേണം. ഇതൊക്കെ ഈ ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണെന്ന് ഇതൊന്നും ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ നിർത്തേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ഇനി എന്ത് വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞാലും ശരി, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ മനം പിരട്ടലോ ഉണ്ടാവുകയാണ്. ദേവി ഏത് ഈ വിശ്വാസത്തിൻ്റെയാണ് അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതി വെച്ചാണ് എന്നുള്ള ന്യായീകരണങ്ങളുണ്ട് മാത്രം ദേവി ഏത് വരരുത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഒന്ന് രണ്ട് ഞങ്ങളാരും പടച്ചുണ്ടാക്കിയ വീഡിയോസ് അല്ല ഇത്. സോഷ്യൽ മീഡിയയിലെല്ലാം ഓടുന്ന വീഡിയോസാണ് ഉള്ളത് തന്നെയാണ്. ഇത് വാർത്തയാക്കി കൊടുത്തു ഞങ്ങൾ മാത്രമല്ല, നിരവധി ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിൽ തന്നെ ഞങ്ങൾക്ക് നിരവധി ഫോൺ കോളുകൾ, ഭീഷണി കോളുകൾ, ഞങ്ങളുടെ ആളുകൾ പുറത്തുണ്ട്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴിക്ക് നോക്കുക. ഞങ്ങൾ എന്തായാലും ഒന്നും പടച്ച് ഫാബ്രിക്കേറ്റായിട്ടൊന്നും ചെയ്തില്ല, ഉള്ള സംഗതി മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദാ വീണ്ടും കൊടുക്കും. നിങ്ങൾ ഇങ്ങനെ നാലോ അഞ്ചോ ഫോൺ കോൾ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് നിർത്താനൊന്നും പോകുന്നില്ല. എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം. അതല്ലാത്ത കാര്യത്തിന് തിരുത്തേണ്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.